ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ അധികാര കേന്ദ്രീകൃതമായ ചർച്ചകൾ മാത്രമാണ് ചിന്തൻ ശിബിരിൽ നടന്നതായെന്നൊരു അഭിപ്രായം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടത് നിരീക്ഷകർക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുക? ഇടത് നേതാക്കന്മാരും അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇടതിൻ്റെ നേതാക്കന്മാരും അങ്ങനെ പറയില്ല. ഇവിടെ അധികാരത്തിൽ ഒട്ടും മോഹമില്ലാത്ത ആളാണല്ലോ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയെ വെട്ടിപ്പിടിച്ചതെന്നും എങ്ങനെയാണ് ഏകാധിപതിയായി പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെക്കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയം അതിൻ്റെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. ഇവിടെ ഞങ്ങളുടെ ചിന്തൻ ശിബിരനെ സംബന്ധിച്ച് അവിടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തില്ല. ധാര പറഞ്ഞേ, ആദ്യം അവിടെ നിന്ന് പുറത്തു വന്നുള്ള ഡോക്യുമെൻ്റ് ഒന്നും വായിക്കാൻ തയ്യാറാകണം. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, ഇടതുപക്ഷത്തിൻ്റെ എന്താ ഫോളോവർ കൃത്യമായി അതിൻ്റെ ഒരു ഹെഡിങ്ങിൽ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്തു വിടാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വിഷയത്തെ സംബന്ധിച്ചും സംസാരിച്ചിട്ടുണ്ട്, എല്ലാ വിഷയത്തെയും നാം സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുമുണ്ട്. ഇവിടെ 91 ലിബറലൈസേഷനെ കുറിച്ചൊക്കെ പറയുന്നു, കൂട്ടത്തിൽ പറഞ്ഞു തമിഴ്നാട്ടിൽ ഞങ്ങൾ DMK മുന്നണിയുടെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ശരിയാണ്, DMK ആണ് അവിടെ നേതൃത്വം നൽകുന്നത്. അവിടെ രാഹുൽഗാന്ധിയുടെ, അവിടെ പിണറായി വിജയൻ്റെ പടം വെച്ചല്ല അവിടെ പോസ്റ്റർ അടിച്ചത്. CPMR സ്റ്റാലിൻ്റെയും രാഹുൽഗാന്ധിയുടെയും പടം വെച്ചല്ലേ അടിച്ചത്? അത് ഒഴിവാക്കൂടായിരുന്നു. എന്താ ഒഴിവാക്കാതിരുന്നത്? അതിനപ്പുറത്തേക്ക് നിങ്ങൾ അപ്പുറം ഇപ്പുറം രണ്ടുപേരെ നിർത്തിയിരുന്നു പണ്ട്, ജനതാദളിനെ നടക്കും, അപ്പുറത്ത് BJP ഇപ്പുറത്ത് ഇടതുപക്ഷവും. അതിലൂടെയാണ് നിങ്ങളിവിടെ BJP വളർത്തിക്കൊണ്ടുവന്നത് നിഷേധിക്കാൻ കഴിയുമോ? കോൺഗ്രസ് വിരോധ അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ ബാക്കിപത്രമല്ലേ അത്? രണ്ട് സീറ്റുണ്ടായിരുന്ന BJP 89 എത്തിച്ചത് എങ്ങനെയാണ് LDF ഉൾപ്പെടെ ചേർന്നുകൊണ്ട്? അപ്പോൾ അതൊക്കെ അങ്ങനെ പറയാൻ പോലും ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിലാണെന്നൊക്കെ പറയുന്നത്. ഒറ്റ മിനിമം പ്രോഗ്രാമേ ഉള്ളൂ. പിണറായിക്ക് മുഖ്യമന്ത്രിയെ തുടരണം, അദ്ദേഹം പറയുന്നത് മാത്രം ഈ രാജ്യത്ത് നടക്കണം, അദ്ദേഹം പറയുന്നത് നടക്കാവൂ എന്നുള്ളതാണ്. ഇവിടെ ഗ്ലോബലൈസേഷനെ കുറിച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിൻ്റെ, ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്? തീവ്ര വലതുപക്ഷ നിലപാടാണ് ഇപ്പോഴത്തെ CPMന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചതാരാന്നേ? CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ? അപ്പോൾ അതൊക്കെ വിഷയങ്ങളിൽ നിന്ന് വിലയിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു, എന്തുകൊണ്ട് കേരള കോൺഗ്രസ് UDF നിന്ന് വിട്ടുപോയി എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയണം. താങ്കൾ നിഷ്പക്ഷനായിരുന്നെങ്കിൽ തിരിച്ചൊരു ചോദ്യം കൂടെ വേണമായിരുന്നു, എന്തുകൊണ്ട് LDF ഈ കേരള കോൺഗ്രസിനെ എടുത്തു എന്നതിനെ സംബന്ധിച്ച്? എന്തേ താങ്കൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു? എങ്ങനെയായിരുന്നു കേരള കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്നത് CPM? എന്തായിരുന്നു തിരുവനന്തപുരം നടന്ന സമരത്തിൻ്റെ ബാക്കിപത്രം? എന്തിനായിരുന്നു നിയമസഭയിൽ നടന്ന സമരം? നിയമസഭ തച്ചു തകർത്തത് എന്തിൻ്റെ പേരിലായിരുന്നു? EP ജയരാജനും ശിവൻകുട്ടിയുടെ ശിവതാണ്ഡവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തുടനീളം, ഇപ്പോൾ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ബൂത്ത് ബ്രാഞ്ച് തലത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മാണിക്കെതിരെ മുഴുവൻ സ്ഥലത്തും ബോർഡ് വെച്ചില്ലേ? ഇവിടെ ഞങ്ങളുടെ മുന്നണിയിൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കോട്ടയം ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പാലിക്കാതെ വന്നപ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും കേരള കോൺഗ്രസ്സുകളിൽ ജോസഫ് വിഭാഗവുമായി തർക്കമുണ്ടാകുകയും അതിനെ തുടർന്ന് അവർ, ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല, അവർ സ്വയം പുറത്തു പോവുകയും ചെയ്തു. അതൊരു സത്യമല്ലേ? എന്തിനാണ് ജേക്കബ് ജോർജ് ഈ വസ്തുതകളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? അവിടെ 1-2 UDFൻ്റെ മീറ്റിങ്ങുകളിൽ നിന്ന് അവരെ വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം അവരെ പുറത്താക്കി എന്നാണോ? അപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ പേരിൽ, വ്യക്തിപരം വെച്ചാൽ കേരള കോൺഗ്രസ് തമ്മിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങളാരും പറഞ്ഞു വിട്ടാൽ മുന്നണി വിട്ടു. മുന്നണി വിടുമ്പോൾ ഓടിച്ചെന്ന് പിടിച്ചെടുക്കാൻ CPMനെ സംബന്ധിച്ച് എന്ത് നിങ്ങളുടെ പോളിസി എന്താണ്? നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? പോയ കേരള കോൺഗ്രസ് അവർ ആലോചിക്കട്ടെ. അതേ ചോദിക്കുന്നുള്ളൂ, അതേ ചോദിക്കും, അതെ ഞാൻ അവിടെ ചോദ്യം അതേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല. പക്ഷേ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? KM മാണിയെ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അപമാനിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തകർത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടണൽ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ സമരം എന്തിൻ്റെ പേരിലായിരുന്നു? എന്തിനായിരുന്നു നിയമസഭയിൽ തർക്കുന്നേ? നിയമസഭ അടിച്ചു തർത്തത് എന്തിൻ്റെ പേരില്ല? ആ ലാവണത്തിലേക്ക് ഒരു ജാളിതയും ഇല്ലാതെ കടന്നുപോയവരാണ് കേരള കോൺഗ്രസ്സുകാർ. ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് CPMR. എന്നിട്ടിപ്പോൾ ഈ മുന്നണി മര്യാദയെക്കുറിച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് കേരള കോൺഗ്രസ് മാത്രമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ നിങ്ങളുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ച് ഇടത് ഭാഗത്തേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ചതി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള അവരുടെ ബോധ്യമാണല്ലോ അതിന് പിന്നിൽ. അതിനെ സംബന്ധിച്ച് നമുക്ക് ഡിബേറ്റ് ആവുന്നേ, ഒരുപാട് ചർച്ച ചെയ്തല്ലേ. ഞാൻ ജേക്കബ് ജോർജുമായിട്ട് ഇപ്പോൾ ഡിബേറ്റ് ചെയ്യാം ആ വിഷയത്തെ സംബന്ധിച്ച്. എന്ത് എത്തിക്സിൻ്റെ പുറത്താണ് LDFലേക്ക് അവർ പോയത്? എന്ത് എത്തിക്സിൻ്റെ പുറത്താണ് അവരെ LDFൽ എടുത്തത്? വ്യക്തമാക്കാമോ? എന്തേ ശ്രീ ജേക്കബ് ജോർജ് അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു? താങ്കളൊരു നിരീക്ഷകനാണെങ്കിൽ, താങ്കൾ എന്നൊരു ചാനലിൽ പറയുന്നത് കേട്ടു, പിന്നെ കേരള കോൺഗ്രസ് വിട്ടുപോയപ്പോൾ എന്താ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനൻ രാജേന്ദ്രൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചു. ചിലരുണ്ട് ഇവിടെ ഈ സംസ്ഥാനത്ത്.
അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യം പിണറായി വിജയനാണെന്ന് ആഗ്രഹിക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അതൊക്കെ അവരുടെ ആവശ്യം, അവരുടെ ആഗ്രഹം, അവരുടെ ഇഷ്ടം ആയിക്കോളൂ. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, നിഷ്പക്ഷ നിരീക്ഷകരാകുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങളെ വിലയിരുത്തണം. ഏകപക്ഷീയമായി പിണറായി വിജയന് പിന്നെ ഓശാന പാടാൻ വേണ്ടി മാത്രമായി നിഷ്പക്ഷ സമീപനവുമായി വരരുത്. ഞാൻ ഒരാളെ കുറിച്ചല്ല പറയുന്നത്, അത്തരക്കാരെ കുറിച്ച് നിങ്ങളെ ഞാൻ മാധ്യമം പുറത്തോടും പറയുന്നു, മാധുരോടും പറയുന്നു, നിങ്ങൾ അത്തരത്തിൽ ലേബൽ കൊടുക്കുമ്പോൾ നിരീക്ഷകനെന്നോ മാധ്യമപ്രവർത്തനം കൊടുക്കാതെ ഇടതുപക്ഷ നിരീക്ഷകർ കൊടുത്താൽ ശരിയാണ്. അല്ല, അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളുടെ മാധ്യമപ്രവർത്തന പാരമ്പര്യം താങ്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇരുപക്ഷത്തെയും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് പറയണം. അല്ല, അങ്ങേക്ക് ആ വിമർശനം ഉന്നയിക്കാം, അതിന് അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല, ഇനി ഞാൻ പറഞ്ഞല്ലോ, പറ്റൂ, ഞാൻ പറയുകയല്ലോ, അതിനപ്പുറം പറയുമല്ലോ. പറയേണ്ടി വന്നാൽ ഏത് വിമർശനവും ഞാൻ പറയും. പക്ഷേ ഇവിടെ വസ്തുത എന്താണ്, ഞങ്ങൾ ഒരു എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? കേരള കോൺഗ്രസിലേക്ക് എന്തിൻ്റെ പേരിലാണ് പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇന്നലത്തെ പ്രമേയത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കേരള കോൺഗ്രസ് ഒരു വാക്ക് കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരു പാർട്ടിയെ സ്പെസിഫിക്കായി പറഞ്ഞത് കാണിച്ചു തരാമോ? നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, കേരള കോൺഗ്രസ് എന്ന് ഞാൻ പറഞ്ഞതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഇവിടെ കേരള കോൺഗ്രസ് വാക്കുകളിൽ എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയോ അത്രത്തോളം സൂക്ഷ്മത ഞാനും പുലർത്തിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ മുന്നണിയിൽ LDFൽ നിൽക്കുന്ന മുന്നണിയിലെ ഘടകകക്ഷികളിൽ ആരാണ് കോൺഗ്രസുമായി ചേരാത്തത്? INL ഒഴികെ, INL രൂപാന്തരപ്പെട്ട പൂർവികരാരായിരുന്നു നമുക്കറിയാം. ആരാണ് കോൺഗ്രസുമായി ചേരാത്തത്? ഒരു പാർട്ടിയുടെ പേര് പറയാമോ? ശ്രീ ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞല്ലോ, CPMമായി ചേർന്നിട്ടുണ്ട് കോൺഗ്രസ്, കോൺഗ്രസുമായി ചേർന്നിട്ടുണ്ട് CPM, CPI ചേർന്നിട്ടില്ലേ? CPI ചരിത്രത്തിൽ ആദ്യമായി രണ്ട് മുഖ്യമന്ത്രിമാരെ കൊടുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസുമായി ചേർന്നതിൻ്റെ പേരിലല്ലേ? ഏത് പാർട്ടിയാണ് UDFമായി ചേരാത്തത്? ഒരു പാർട്ടിയുമില്ല. അപ്പോ വീണ്ടും ഞാൻ പറഞ്ഞു തരട്ടെ, ഇവിടെ UDFനോടൊപ്പം നിന്നാൽ പല കക്ഷികളും വർഗീയ കക്ഷികളാണ്, മാറി LDFനോടൊപ്പം ചെന്ന് കഴിഞ്ഞാൽ അവർ മതേതരവാദികളാണ്. അപ്പോൾ ആ നിലപാടൊക്കെ LDFന് സ്വീകരിക്കാം. ആയിക്കോട്ടെ, അവർ അത് എത്ര പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ Mission 2024 ഭാഗമായി ഞങ്ങൾ തുറന്ന സമീപനം എടുത്തിട്ടുണ്ട്, അത് പൊതുസമൂഹത്തോട് സംബന്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് മുന്നണി വിട്ടവർന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചതുകൊണ്ടാണ്, UDFന്റെ ഭാഗമല്ലാതിരുന്നുള്ള ആരാതിനകത്തുള്ളതെന്നേ, ആരാ ഉള്ളത്? നിങ്ങൾ എന്തിനാ ഒരു പക്ഷേ രണ്ട് കക്ഷികളെ പറയാൻ പോകുന്നത്? എല്ലാവരും ഒരു അർത്ഥത്തിലല്ലേ മറ്റൊരർത്ഥത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എല്ലാം ഇത്തരത്തിൽ ന്യൂസ് ചാനലുകളിൽ വന്നിരുന്ന് സംസാരിച്ചും സംബന്ധിച്ചുമല്ല ഞങ്ങൾ നടപ്പിലാക്കേണ്ടത്. തീർച്ചയായും നടപ്പിലാക്കേണ്ടത്. പറയേണ്ടത് പറയും, പറയാവുന്നിടത്തോളം പറയും, പറയാവുന്നിടത്തോളം നില KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എല്ലാം അതിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യം മാത്രമേ ഈ നേരം വരെ ഉണ്ടായിട്ടുള്ളൂ. പേഴ്സണൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം.